മറ്റൊന്ന് സംക്രമണ മൂലകങ്ങളുടെ സംയുക്തങ്ങൾ നിറമുള്ളവയാണ്. നിങ്ങൾക്ക് വളരെ പരിചിതമായ കോപ്പർ സൾഫേറ്റ് ബ്ലൂ വിട്രിയോൾ നീല നിറത്തിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ കോപ്പറിൻ്റെ സംയുക്തങ്ങൾ പലപ്പോഴും നിറമുള്ള ഉണ്ടാക്കുന്നവയാണ്. അതുപോലെ തന്നെ കുപ്രിക് ഓക്സൈഡ് CuO എന്ന് പറയുന്ന കുപ്രിക് ഓക്സൈഡ് നീല നിറമുള്ളവയാണ് ഉള്ള സംയുക്തമാണ്. പ്ലസ് വൺ ഓക്സിജൻ അവസ്ഥ കാണിക്കുന്ന കുപ്രസ് ഓക്സൈഡ് ചുവപ്പ് നിറം കാണിക്കുന്നവയാണ്. അതുപോലെ തന്നെ ഫെറസ് സൾഫേറ്റ് പച്ച നിറവും അയണിൻ്റെ പ്ലസ് ത്രീ ഓക്സിജനാവസ്ഥയിലുള്ള ഫെറിക് സൾഫേറ്റ് മഞ്ഞ നിറം അഥവാ തവിട്ട് നിറം പ്രകടിപ്പിക്കുന്നു. അപ്പോൾ ഉദാഹരണമായിട്ട് ഫെറസ് സൾഫേറ്റ് ലായനി പുതുതായി തയ്യാറാക്കുമ്പോൾ അത് ഇളം പച്ച നിറത്തിലുള്ളതായി കാണപ്പെടുന്നു. എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം നിരീക്ഷിക്കുകയാണെങ്കിൽ മഞ്ഞ നിറമായും അവസാനം തവിട്ട് നിറമായും മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം ഇരുമ്പിൻ്റെ ഓക്സിജനാവസ്ഥ പ്ലസ് ടു ഫെറസ് സൾഫേറ്റിൽ പ്ലസ് ടു ആയിരുന്നത് ക്രമേണ പ്ലസ് ത്രീയിലേക്ക് മാറുന്നതാണ് ഈ നിറവ്യത്യാസത്തിന് കാരണം. പൊതുവെ സംക്രമണ മൂലകങ്ങളുടെ സംയുക്തങ്ങൾ നിറം പ്രകടിപ്പിക്കുന്നു, അവ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ പ്രകടിപ്പിക്കുന്നു, അതുപോലെ തന്നെ അവ ഗ്രൂപ്പിലും പീരിയഡിലും സാദൃശ്യം പ്രകടിപ്പിക്കുന്നു എന്നിവയൊക്കെ സംക്രമണ മൂലകങ്ങളുടെ അഥവാ ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ സവിശേഷതകളായിട്ട് പറയാവുന്നതാണ്. പീരിയോഡിക് ടേബിളിൻ്റെ മെയിൻ ബോഡിയിൽ നിന്ന് വേർതിരിച്ച് കൊടുത്തിട്ടുള്ള രണ്ട് പീരിയഡുകൾ ചേർന്നതാണ് എഫ് ബ്ലോക്ക് മൂലകം. ഇവയുടെ ഇലക്ട്രോൺ വിന്യാസം നാം എഴുതുകയാണെങ്കിൽ അവസാന ഇലക്ട്രോൺ എഫ് ഓർബിറ്റൽ എഫ് സബ്ഷെല്ലിലായിരിക്കും അവസാനിക്കുക. ഇതിൽ ആദ്യത്തെ സീരീസ് ഓഫ് എലിമെൻസിനെ ലാന്ഥനോണുകളെന്നും രണ്ടാമത്തെ സീരീസ് ആക്റ്റിനോണുകളും എന്നറിയപ്പെടുന്നു. അപ്പോൾ ലാന്ഥനോണുകളും ആക്റ്റിനോണുകളും ഉൾപ്പെട്ടതാണ് എഫ് ബ്ലോക്ക്. ഇതിൽ ലാന്ഥനോണുകൾ ആറാമത്തെ പീരീഡ്, നിങ്ങൾ പീരിയോഡിക് ടേബിൾ പരിശോധിക്കുകയാണെങ്കിൽ മനസ്സിലാകും, ആറാമത്തെ പീരീഡിൽ ലാന്ഥനം എന്ന മൂലകത്തിന് ശേഷം വരുന്ന 14 മൂലകങ്ങളാണ് ലാന്ഥനോണുകൾ എന്ന പേരിൽ പീരിയോഡിക് ടേബിളിൻ്റെ മെയിൻ ബോഡിക്ക് താഴെയായി ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ ഏഴാമത്തെ പീരീഡിലെ ആക്റ്റീനിയം എന്ന മൂലകത്തിന് താഴെയായി മൂലകത്തിന് ശേഷം വരുന്ന 14 മൂലകങ്ങളാണ് ആക്റ്റിനോണുകൾ എന്ന പേരിൽ പീരിയോഡിക് ടേബിളിൻ്റെ മെയിൻ ബോഡിക്ക് താഴെ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ലാന്ഥനോണുകളും ആക്റ്റിനോണുകളും ഉൾപ്പെടുന്നതാണ് എഫ് ബ്ലോക്ക് മൂലകങ്ങൾ. ഇനി ആ അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന മറ്റ് ചില കാര്യങ്ങൾ വേണം. ഒന്ന്, ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്നൊരാശയം. എന്താണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി? രാസബന്ധനത്തിൽ ഏർപ്പെട്ട രണ്ട് ആറ്റങ്ങൾക്കിടയിൽ ആ ബന്ധിത ഇലക്ട്രോണുകളെ, 9 ക്ലാസ്സിൽ നിങ്ങൾ സഹസംയോജക ബന്ധനം ഉണ്ടാകുന്ന വിധം പഠിച്ചു, രണ്ട് ആറ്റങ്ങൾ ഒരു ജോഡി ഇലക്ട്രോണുകളെ പരസ്പരം പങ്കുവെച്ചുണ്ടാകുന്ന രാസബന്ധനമാണ് സഹസംയോജക ബന്ധനം. അപ്പോൾ ഇങ്ങനെ ബന്ധനത്തിൽ ഏർപ്പെട്ട ശേഷം അതിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ ആറ്റം ഈ പങ്കുവെച്ച അല്ലെ ബന്ധിത ഇലക്ട്രോണുകളെ അതിൻ്റെ വശത്തേക്ക് വലിച്ചെടുക്കുന്നു. അപ്പോൾ ആ ബന്ധിത ഇലക്ട്രോണുകളെ വലിച്ചെടുക്കാനുള്ള അതിൻ്റെ വശത്തേക്ക് ആകർഷിക്കാനുള്ള ഒരാറ്റത്തിൻ്റെ കഴിവിനെയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇത് മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഒരു ക്രമാവർത്തന പ്രവണത കാണിക്കുന്ന ഒരു സവിശേഷതയാണ്. അതായത് ഏതൊരു ഗ്രൂപ്പിലും ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുംതോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. എന്നാൽ പീരിയഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് നീങ്ങും തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടി വരുന്നു. അതായത് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കുറഞ്ഞ മൂലകം പീരിയോഡിക് ടേബിളിൻ്റെ ഒരു പീരിയഡിൻ്റെ ഇടത്തേ അറ്റത്തും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ മൂലകം പീരിയോഡിക് ടേബിളിൻ്റെ വലത്തേ അറ്റത്തുമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി പ്രകടിപ്പിക്കുന്ന മൂലകം ഹാലജനുകളെയാണ്, 17 ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന ഹാലജനുകളാണ് ഏറ്റവും ഉയർന്ന ഇലക്ട്രോ നെഗറ്റിവിറ്റി പ്രകടിപ്പിക്കുന്ന മൂലകം. അതിൽ തന്നെ ഫ്ലൂറിനാണ് ഏറ്റവും ഉയർന്ന ഇലക്ട്രോ നെഗറ്റിവിറ്റി പ്രകടിപ്പിക്കുന്നത്. ആ ഗ്രൂപ്പിൽ ഫ്ലൂറിൽ നിന്ന് താഴോട്ട് ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ എന്ന് താഴോട്ട് വരുന്നതോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി ക്രമമായി കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്കറിയാം ആറ്റത്തിൻ്റെ വലിപ്പം ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഷെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ ആറ്റത്തിൻ്റെ വലിപ്പം ക്രമമായി കൂടി വരുന്നു. ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നതിനാൽ ബന്ധിത ഇലക്ട്രോണുകളെ അല്ലെങ്കിൽ സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇലക്ട്രോണുകളെ ആകർഷിക്കുവാനുള്ള കഴിവ് കുറഞ്ഞു വരുന്നു. അതായത് ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞു വരുന്നു. എന്നാൽ പീരിയഡിലിടത്തുനിന്ന് വലത്തോട്ട് പോകും തോറും ആറ്റത്തിൻ്റെ വലിപ്പം കുറയുന്നതിനാൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടി വരുന്നു. അത് ഏറ്റവും കൂടുതൽ വരുന്നത് 17 ഗ്രൂപ്പിലാണ്. അപ്പോൾ പീരിയോഡിക് ടേബിളിൻ്റെ ഒരു ഭാഗം തന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ അതിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകമേത് എന്ന് ചോദിക്കുകയാണെങ്കിൽ പീരിയോഡിക് ടേബിളിൽ
വലത്തേ അറ്റത്ത് ഏറ്റവും മുകളിലുള്ള മൂലകമായിരിക്കും ഇലക്ട്രോണെഗറ്റിവിറ്റി കൂടിയ മൂലകം. ഇലക്ട്രോണെഗറ്റിവിറ്റി ഏറ്റവും കുറഞ്ഞത് ഇടത്തേ അറ്റത്ത് താഴെ വരുന്ന മൂലകത്തിനായിരിക്കും. പക്ഷേ ഒരു കാര്യം ഇവിടെ ഓർമ്മിക്കുക, ഏറ്റവും അവസാനമുള്ള ഗ്രൂപ്പായ 18-ാം ഗ്രൂപ്പ് അല്ലെങ്കിൽ അലസവാതകങ്ങൾ എന്ന ഗ്രൂപ്പിന് ഇലക്ട്രോ നെഗറ്റിവിറ്റി സീറോയാണ്. ഓക്കെ, ആൾറെഡി അവയുടെ ഒക്ടെക്റ്റ്, അവയുടെ ബാഹ്യതമ ഷെല്ല് പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നതിനാൽ അല്ലെങ്കിൽ അഷ്ടക സംവിധാനം നേടിയിരിക്കുന്നതിനാൽ അതിന് ഇലക്ട്രോണിൻ്റെ ആവശ്യമില്ല. അവ അതുകൊണ്ട് തന്നെ പലപ്പോഴും രാസബന്ധനത്തിൽ ഏർപ്പെടാറുമില്ല. ഹാലജനുകൾക്കാണ് ഏറ്റവും ഉയർന്ന ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ളത്. പരസ്പരം സംയോജിക്കുന്ന രണ്ട് ആറ്റങ്ങളുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയിലെ വ്യത്യാസം 1.7-നേക്കാൾ കൂടുതലാണെങ്കിൽ അവ ചേർന്നുണ്ടാകുന്ന രാസബന്ധനം അല്ലെങ്കിൽ സംയുക്തം അയോണിക സംയുക്തവും, 1.7-നേക്കാൾ കുറവാണെങ്കിൽ അത് സഹസംയോജക സംയുക്തവും ആയിരിക്കും. ഇതുപോലെ ഒരാറ്റത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണിന് നീക്കം ചെയ്യാൻ ആവശ്യമായ ഊർജത്തിൻ്റെ അളവിനെയാണ് അയോണീകരണ ഊർജം എന്ന് പറയുന്നത്. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുംതോറും അയോണീകരണ ഊർജം കുറഞ്ഞു വരുന്നു, കാരണം ആറ്റത്തിൻ്റെ വലിപ്പം വർദ്ധിക്കുന്നത് തന്നെ. എന്നാൽ പീരിയഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകും തോറും അയോണീകരണ ഊർജം വർദ്ധിക്കുന്നു, കാരണം ആറ്റത്തിൻ്റെ വലിപ്പം കുറയുന്നു. ന്യൂക്ലിയസ് ഏറ്റവും പുറത്ത് ഇലക്ട്രോണിനെ വളരെ ശക്തമായി ആകർഷിക്കുകയും അതിനെ നീക്കം ചെയ്യാൻ കൂടുതൽ ഊർജം ആവശ്യമായി വരികയും ചെയ്യുന്നു. മാർച്ചിലെ SSLC പരീക്ഷയിൽ രസതന്ത്രത്തിന് ഉയർന്ന ഗ്രേഡുകൾ ലഭിക്കട്ടെ എന്നും എല്ലാ വിഷയങ്ങളും നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ കഴിയട്ടെ എന്നും